നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ആരാധകർ ആകാംക്ഷയോടെ കത്തിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിലെല്ലാം ബക്കറി കോനയും കോസ്റ്റയും ചേർന്നുകൊണ്ടാണ് അവരുടെ ഡിഫൻസ് കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. ഒരു മത്സരത്തിൽ കോസ്റ്റയ്ക്ക് റെഡ് കാർഡ് കിട്ടിയ സമയത്ത് ലാൽറുവാ താരയാണ് സെന്റർ ബാക്കിന്റെ റോൾ ഏറ്റെടുത്തിരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രണ്ട് താരങ്ങളെ മാത്രമായിട്ട് എപ്പോഴും ആശ്രയിക്കുന്നത് എന്നൊരു ചോദ്യം കിബു വിക്കുഞ്ഞയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, താൻ ഒരിക്കലും അങ്ങനെ വിദേശ താരമാണ് എന്നുള്ളത് കൊണ്ട് താരങ്ങളെ ടീമിലേക്ക് എടുക്കാറില്ല. ഓരോ മത്സരത്തിനും ടാക്ടിക്കൽ റീസൺ വെച്ചിട്ട് ാണ് കളിക്കാർ എടുക്കുന്നത്. വിദേശിയാണ് എന്നതുകൊണ്ട് മാത്രം ഒരാൾക്കും തന്റെ ടീമിലെ ആദ്യ ഇലവനിൽ സ്ഥാനം ഉറപ്പില്ല എന്ന് തന്നെ ഇപ്പോൾ കിബു പറഞ്ഞിരിക്കുന്നു. മികച്ച രൂപത്തിൽ കളിക്കാൻ തയ്യാറാണെങ്കിൽ റെഡിയാണെങ്കിൽ ഒരുപക്ഷെ വരുന്ന മത്സരങ്ങളിൽ ലാൽറുവാ താരയെയും അബ്ദുൽ ഹക്കുവിനെയും ഡിഫൻസിൽ ഇറക്കാൻ പോലും താൻ തയ്യാറാണ് എന്ന് കിബു പറയുന്നു. അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടാക്ടിക്കൽ റീസൺ കാരണമാണ് ഞാൻ കോസ്റ്റയെയും ബക്കറി കോനയെയും ആദ്യ ലെവലിൽ സെന്റർ ബാക്കുമാരായിട്ട് ഇറക്കുന്നത്. ഈ ഓരോ പ്ലെയേഴ്സിനെയും ഓരോ മത്സരത്തിനനുസരിച്ചാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. ആ കളിയിൽ ആരൊക്കെ കളിക്കണം എന്നുള്ളത് ടാക്ടിക്കൽ റീസൺസ് വെച്ചാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഫോറിനർ ആണ്, വിദേശിയാണ് എന്നുള്ളത് കൊണ്ടും മാത്രം ടീമിൽ ഇടം ലഭിക്കില്ല എന്നർത്ഥം. ലാൽറുവാ താരയും അബ്ദുൽ ഹക്കുവും റെഡിയാണെങ്കിൽ അദ്ദേഹവും അവരും കളിക്കും, അവരും സെന്റർ ബാക്കുമാരുടെ റോളിൽ കളിക്കും. ഇതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും കിബു വിക്കുഞ്ഞ പറഞ്ഞു വരുന്നത് ഒരു താരവും വിദേശിയാണ് എന്നുള്ളത് കൊണ്ട് തന്റെ ടീമിൽ ഇടം ഉറപ്പിക്കേണ്ട, ആ മത്സരത്തിന്റെ ടാക്ടിക്കൽ അനാലിസിസ് എതിരാളികളെ കുറിച്ച് നന്നായി പഠിച്ച് ഒക്കെയാണ് താൻ പദ്ധതികൾ തയ്യാറാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.